ലാഭകരമായ റൂട്ടുകളിൽ എന്ത് വില കൊടുത്തും സർവീസുകൾ പുനരാരംഭിക്കുമെന്നും അത്തരം സർവീസുകൾ സമയബന്ധിതമായി സർവീസുകൾ തുടങ്ങുമെന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗ്രാമവണ്ടിയെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇട റോഡുകളിൽ ചെറിയ ബസ്സുകൾ ഉൾപ്പെടെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെടുമങ്ങാട് KSRTC ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച 6 സിറ്റി ഷട്ടിൽ സർവീസുകളുടെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു നിർവഹിച്ചു. ഇവിടെ ഞാൻ അധികാരമേൽക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് 40 സർവീസുകളാണ്. ഈ ഞാൻ മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ 40 സർവീസുകളാണ് ഉണ്ടായത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ആ സർവീസുകൾ നടത്തി വന്നത്. എന്നാലിപ്പോൾ സ്കൂള് തുറന്ന കഴിഞ്ഞ 21 മുതൽ 40 എന്നുള്ളത് 5 സർവീസ് കൂടി വർദ്ധിപ്പിച്ച് 45 ഉയർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആരംഭിക്കുന്ന ഈ 6 സർവീസുകൾ കൂടി ആകുമ്പോൾ 40 എന്നുള്ളിടത്ത് ഈ ഒരാഴ്ച കൊണ്ട് 51 സർവീസായി ഉയരുകയാണ് നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്നുള്ള സർവീസ്. ഇന്ന് ആരംഭിക്കുന്ന സർവീസുകൾ നിങ്ങൾക്കറിയാം, നെടുമങ്ങാട് പേരൂർക്കട കിഴക്കേക്കോട്ട ഭീമാപള്ളി പൂന്തുറയിൽ നിന്നും തിരിച്ച് അഴീക്കോട് വഴി ആ മേഖലയും കൂടി കവർ ചെയ്തുകൊണ്ട് നെടുമങ്ങാടുമായി എത്തിച്ചെയ്യുന്ന വിധത്തിലാണ് നമ്മുടെ ഒരു സർവീസ്. മറ്റൊരെണ്ണം നെടുമങ്ങാട് പാളയം ചാക്ക ലുലുമോൾ, എല്ലാവർക്കും ഒരു ആകർഷണ കേന്ദ്രം ലുലുമോളാണ്. അപ്പൊ നെടുമങ്ങാട് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കെല്ലാം ലുലുമോളിൽ പോയി മടങ്ങി വരുന്നതിനുള്ള സൗകര്യപ്രദമായ വിധത്തിൽ ബസ് ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് എല്ലാം കയറി ലുലുമോളിൽ പൊക്കളയിരുന്നു. പിന്നെ നെടുമങ്ങാട് പേരൂർക്കട വേന്തോട് വട്ടപ്പാറ മണ്ണന്തര മെഡിക്കൽ കോളേജ്, അടുത്ത 4 ബസ് നെടുമങ്ങാട് പേരൂർക്കട സിവിൽ സ്റ്റേഷൻ മണ്ണന്തല മെഡിക്കൽ കോളേജ്, 5 നെടുമങ്ങാട് പേരൂർക്കട വഞ്ചിയൂർ പേട്ട വീണ്ടും ലുലുമോൾ, 6 നെടുമങ്ങാട് പേരൂർക്കട വഴുതക്കാട് തെൽക്കാട് തമ്പാനൂർ വികാസ് കോളേജ്. ഇത്രയും സർവീസുകൾ അദ്ദേഹം ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്നലെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ 4 സർവീസുകളാണെന്ന് അദ്ദേഹം പൊട്ടിത്തെറിഞ്ഞിയാണ്. അയ്യോ, ഒന്നും കണ്ടില്ല, 4 തന്നേ പറ്റൂ, 5 തന്നില്ലെങ്കിൽ പിന്നെ ഉദ്ഘാടനം പോലും പ്രതിസന്ധിയിലാവുന്നില്ല. അപ്പൊ അദ്ദേഹം പിന്നെ ഒരു റൂട്ട് എഴുതി തന്നു, അങ്ങനെ 5 തന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു ബോണസ് ആയിട്ട് ഒരെണ്ണം കൂടി 6 കൊടുക്കാൻ ചെയ്തു. അങ്ങനെ ഇന്ന് 6 സർവീസുകളാണ് സിറ്റി ഷട്ടിൽ സർവീസുകളായി ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പുതിയ നിർദ്ദേശം വെച്ചിട്ടുണ്ട്, നെടുമങ്ങാട് കുറ്റിയാനി കോട്ടൻകോട് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞു. അത് ഞങ്ങളതിന്റെ സാധ്യതകൾ പരിശോധിച്ചു. നമ്മുടെ പുതിയ റേഡിയൽ സർവീസ് ബസ് സർവീസ് ആരംഭിക്കുകയാണ്. അപ്പോ ഇന്നാം തീയതി 25 രണ്ടാഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് നെടുമങ്ങാട് കുറ്റിയാനി കോട്ടൻകോട് റേഡിയൽ ബസ് സർവീസ് കൂടി ആരംഭിക്കുന്നതാണെന്ന വിവരം കൂടി പറയുവാൻ ഞാൻ 24 സീറ്റുണ്ട്. അങ്ങനെ 3 തട്ടിലുള്ള വണ്ടികൾ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് ആവശ്യാനുസരണം ഓടിക്കാനുള്ള ബൃഹത്തായ പദ്ധതിക്ക്, കേരളത്തിലെ ജനങ്ങളുടെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുവാൻ, അവരുടെ യാത്രാ ക്ലേശത്തിന് പരിപൂരമായ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പഞ്ചായത്തുകളുമായി മുനിസിപ്പാലിറ്റികളുമായി കോർപ്പറേഷനുമായി കൈകോർത്തുകൊണ്ട് KSRTC ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ യാത്രാ ക്ലേശം പരിപൂർണമായി പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇന്നിവിടെ 6 സർവീസുകളാണ് ആരംഭിക്കുന്നത്. 2 നെടുമങ്ങാട് കുറ്റിയാനി കോത്തൻകോട് റേഡിയൽ സർവീസ് കൂടി ആരംഭിക്കുമ്പോൾ 7 സർവീസുകളാണ് പുതുതായി ഈ നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്നത്. സിറ്റി സർവീസുകളെ ഉടച്ചു വാർത്തുകൊണ്ടുള്ള പദ്ധതിയുടെ ഭാഗമായാണ് നെടുമങ്ങാട് ഡിപ്പോയിലും സർവീസുകൾ ആരംഭിച്ചത്. വെള്ളയമ്പലം വഴുതക്കാട് തൈക്കാട് തമ്പാനൂർ സെക്രട്ടേറിയറ്റ് വഴി വികാസ് ഭവനിലേക്കും LMS വികാസ് ഭവൻ സെക്രട്ടേറിയറ്റ് ജനറൽ ആശുപത്രി വഴി ലുലുമാളിലേക്കും, അഴീക്കോട് നിന്ന് LMS സെക്രട്ടേറിയറ്റ് വഴി കിഴക്കേക്കോട്ടയിലേക്കും, അഴീക്കോട് നിന്നും പൂന്തുറ ഭീമാപ്പള്ളി വഴി കിഴക്കേക്കോട്ടയിലേക്കുമാണ് ആദ്യഘട്ടമായി സർവീസ് നടത്തുന്നത്. സൗത്ത് സോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ, വാർഡ് കൌൺസിലർ സിന്ധു കൃഷ്ണകുമാർ, KSRTCA ജില്ലാ പ്രസിഡന്റ് RV ഷൈജുമോൻ, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ KV അജി, TDF നെടുമങ്ങാട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് A സിയാദ്, BMS ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് VR ആദർശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് വിഷൻ, നെടുമങ്ങാട്.